അടുവരാരുൺ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അറിയാം വന്നിട്ടുണ്ട് പുറത്ത്. എന്താണ് വിശദീകരണം? ഇതൊക്കെ സൂചിപ്പിച്ചതുപോലെ ശരിക്കും തട്ടിപ്പും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തള്ളും നടത്തി വലിയ സ്വകാര്യ സംഭാഷണം നടത്തുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ശരിക്കും സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഒരു തരത്തിലും സത്യവുമായിട്ട് പുലബന്ധമില്ല എന്നുള്ള കാര്യം ഈ സംഭാഷണങ്ങൾ ഓരോന്നായിട്ട് വീണ്ടും വീണ്ടും കേട്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ സംഭാഷണത്തിലില്ല, കൂട്ടിച്ചേർത്ത് പറയുന്നു. ആദ്യ ഒരു പത്രസമ്മേളനം, അത് കഴിഞ്ഞിട്ട് വോയിസ് ക്ലിപ്പ് കൊടുക്കുന്നു, അത് ഒന്നര മണിക്കൂറുള്ള വോയിസ് ക്ലിപ്പ്. അതിനുശേഷം വീണ്ടും പത്രക്കാരെ കണ്ടുകൊണ്ട് വിട്ടുപോയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു എന്ന രൂപത്തിൽ. ഇത് ഇവിടെ കുറച്ച് നാളായി ഈ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ അത് പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്ത് അത് പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. ഷാജി, ഇതിനകത്ത് ആദ്യം ഒന്നര മണിക്കൂർ എന്നാണ് പറഞ്ഞിരുന്നത്, അവർ അങ്ങനെ പറയുകയും ചെയ്തിരുന്നു. പിന്നീട് അത് 35 മിനിറ്റായി. എങ്ങനെയാണത്? ഷാജി, കേൾക്കാമോ? സാറേ, അവര് പറഞ്ഞു എന്താണ്? മൂന്ന് പത്തായി, മൂന്നേകാലായി. ആ ഓഫീസിലില്ലല്ലോ സാർ. അവരുടെ സ്വകാര്യ സംഭാഷണമാണെങ്കിൽ, എഡിറ്റ് ചെയ്യാത്ത സാധനമാണെങ്കിൽ എന്തിനാ സാർ അവര് ഇത്രയും ദൈർഘ്യം വെച്ചത് ഈ ഓഡിയോ റിലീസ് ചെയ്യാൻ? സാർ, അൺസെൻസേർഡ് ഓഡിയോ ആണെങ്കിൽ രാവിലെ വിടാമല്ലോ സാർ. അന്നത്തെ എന്തൊക്കെയാ സെൻസർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കാഴ്ച? ഞാൻ എവിടാണ് സാർ? അല്ല, എന്താണ് അതിനകത്ത് എഡിറ്റ്? ഞാൻ പറഞ്ഞില്ലേ സി എം ഒമായി ബന്ധപ്പെട്ട് ശരി ശരി ഷാജി പറയൂ, ഷാജി പറയൂ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ മൊത്തം സംഭാഷണം നിങ്ങളാണല്ലോ, നിങ്ങൾ തമ്മിലാണല്ലോ വർത്താനം പറഞ്ഞത്. അതിനകത്ത് ഏതാ എഡിറ്റ് ചെയ്തിട്ടുള്ളത്? അതെ സാറേ, ഞാൻ ഈ സി എം ഒമായി ബന്ധപ്പെട്ട് എച്ച് ആർ ഡി എസ് കാരെ എന്നോട് ഫണ്ട് ചോദിച്ചപ്പോൾ ബിലീവേഴ്സ് ചർച്ചിന് ഇങ്ങനെ പ്രശ്നം വന്നു. അത് പ്രശ്നം വന്നു, ഇത് ഇവര് ഫണ്ട് കൊണ്ടുപോയി എന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് ഐ ബി അടക്കം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പിക്കാർ ഇത് ഉപയോഗിച്ചു. അതുകൊണ്ട് ഇനി എഫ് സി ആർ ഐ ഫണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇവരെ എന്നോട് ഫണ്ട് കൊണ്ടുവരാമോന്നാ ചോദിക്കുന്നത്. കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നുള്ളതാണ് സാറേ ഞാൻ പറഞ്ഞത്. ഞാൻ ബിലീവേഴ്സിന്റെ ആരും അന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞാൻ സംഭാഷണത്തിൽ അവിടെ ഞാൻ ഡയറക്ടർ അത് പറയണ്ടേ സാർ? ഞാൻ ബിലീവേഴ്സിന്റെ ഡയറക്ടർ ആണെങ്കിൽ ഇവർക്ക് ഓൺലൈൻ ഇന്ന് എനിക്ക് എത്ര കമ്പനി ഉണ്ടെന്ന് നോക്കിയല്ലോ സാർ ഇവര്. അത് ഇവർക്ക് നോക്കിക്കൂടെ സാർ ഞാൻ ബിലീവേഴ്സിന്റെ ഡയറക്ടർ ആണെന്ന്? അതായത് ഇപ്പോൾ ഇതിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷ് ശരിക്കും ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ വലയത്തിലാണ്. അവിടെ ജോലി കിട്ടി, ആകർഷകമായിട്ടുള്ള ആനുകൂല്യം കിട്ടിയതിന് ശേഷം എങ്ങനെയെങ്കിലും ഈ കേസ് കുറച്ച് ലൈവാക്കാനും ഒരു തുടരന്വേഷണത്തിന്റെ സാധ്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിലിപ്പോ അഭിഭാഷകൻ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഓരോ ദിവസവും വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇന്നന്നെ പേരുകൾ പറയണം, ഇന്നന്നെ സാഹചര്യങ്ങൾ പറയണം. അതിൽ മാന്യമായി ജോലി ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന അവരുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നവരൊക്കെ വലിച്ചിഴക്കുകയാണ്. ഇപ്പൊ വിശദമായിട്ടുള്ള അന്വേഷണം ഇതിൽ നടക്കണം. അത് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത്. ഗവൺമെന്റ് ഗൗരവത്തോടെ തന്നെ കാണണം. ഇപ്പോൾ ചില കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വസ്തുതകൾ, ഓരോ ദിവസം വരുന്ന വെളിപ്പെടുത്തലുകളും അതിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ കൂടി ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അന്വേഷിക്കണം. ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്വേഷിച്ചത്, കൃത്യമായി പറഞ്ഞത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തണം. ഓരോ ദിവസവും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതിന്റെ ദൃശ്യമാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൊടുക്കുക, ഒന്നര മണിക്കൂർ വരെ ലൈവായിട്ട് ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനുശേഷം വീണ്ടും പത്രസമ്മേളനം നടത്തുക. അത്തരത്തിൽ വളരെ ദുരൂഹമായിട്ട് സാഹചര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളടക്കം പോലും പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ നിയമ സാങ്ക്ടിറ്റി എല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ യാതൊരു സത്യവുമായിട്ട് പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉന്നയിക്കുന്നത് 7 വലിയ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി 4 ഏജൻസി അന്വേഷിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതിയാണെന്നുള്ള യാഥാർത്ഥ്യം വരെ ഇവിടെ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുകയാണ്. മറിച്ച് വലിയ പ്രാധാന്യത്തോടെ അത് ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ നന്നായി ജോലിയെടുത്ത് ജീവിതം പുലർത്തുന്ന തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഗവൺമെൻറ് നടത്തണം. ഇവരെല്ലാം കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. ഓരോ ദിവസം വെളിപ്പെടുത്തൽ നടത്തി മുന്നോട്ട് വരുന്നവരും പരസ്പര വിരുദ്ധമായ സത്യവുമായിട്ട് പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ ആരോപണങ്ങളായി ഉന്നയിക്കുന്നവരെയും മറ്റു പലരെയും ഇതിലേക്ക് വലിച്ചിഴക്കുന്ന സാഹചര്യത്തിൽ ഗൗരവമായിട്ടുള്ള അന്വേഷണം ഗവൺമെൻറ് നടത്തണം എന്ന് തന്നെയാണ് സി പി എം ആവശ്യപ്പെടുന്നത്.